ഹലോ ഗൈസ്, എല്ലാവർക്കും കെഡിഗാമേഴ്സിന്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഗ്രാനി 3 എന്ന് പറഞ്ഞൊരു ഗെയിം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? അപ്പം ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുമാത്രമല്ല, അതിൽ വന്നത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നു. വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം വീഡിയോ ഒക്കെ പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനപ്പുറം വരുന്ന ബെല്ലേക്കണം കൂടി ഉള്ളിലേക്ക് കിട്ടാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ എന്ത് പറഞ്ഞാലും ഇത് ജയിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ഗെയിം ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഗ്രാനി 3. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ ഇത് ഗെയിം പരിചയപ്പെടുത്തുന്നതായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിലിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടില്ല, ഒരു ട്രെയിനാണ് വന്നിട്ടില്ലത്. അപ്പം നമ്മൾ സാധാ ഒരു ഗേറ്റ് തുറന്ന് അങ്ങ് പോകുകയാണ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ്, നിങ്ങളെ ഇനി ഞാൻ എക്സ്ട്രീം കൊടുക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് എക്സ്ട്രീം കൊടുത്തിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് 200 സബ്സ്ക്രൈബേഴ്സ് ആക്കി കെടുക്കുക. ഒന്ന് ഗ്രാൻഡ് വെച്ചിട്ട് അങ്ങ് കളിച്ചു നോക്കാം. ഗൈസ്, നമ്മൾ കളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരും ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഡേ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ ഇതിന് മുമ്പ് രണ്ടു വട്ടം കളിച്ച് നോക്കിയിട്ടുണ്ടായി ഗൈസ്. അപ്പം സാധാരണ കളിക്കുന്ന പോലെ തന്നെ ഇതാണ് ഈ ഒരു ഓട്ടം കണ്ടു ഗൈസ്. അപ്പോൾ അതിലൂട്ടിയാണ് നിങ്ങൾ പോകേണ്ട ഉള്ളത്. എല്ലുംകൊട്ടമാവനാടിയിരിക്കുന്നുണ്ടു ഗൈസ്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പൂപ്പം വേറെ ലെവലാണ്, എല്ലാം ലോക്കാക്കി വെച്ചിട്ട് നടക്കുള്ളൂ. അപ്പം മുകളിലുണ്ട് എന്നാ തോന്നുന്നത് ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ പോയി നോക്കാം. അപ്പോൾ ഗൈസ് ആടെ അത് ഈ ഒരു റൂമിലുണ്ട് എന്നാ തോന്നുന്നേ ഗൈസ്. അപ്പോൾ ഗൈസ് മ്യൂസിക്കിനൊന്നും ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു ട്രെയിൻ വന്നെന്നല്ലാണ്ട് വേറെ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഗ്രാനി 1 ഗ്രാനി 2 കളിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗ്രാനി 1 2 നമ്മൾ കളിച്ച് കാണിച്ചില്ല, ഞാൻ ഇതുവരെയായിട്ട് കളിച്ചിട്ടുമില്ല ഗൈസ്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് കളിക്കുന്നതായിരിക്കും ഗൈസ്. ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്ത് ഞാൻ കളിക്കുന്നതായിരിക്കും ഗൈസ്, ഉറപ്പാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിക്കണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി, അന്നേരം ഞാൻ ഉറപ്പായിട്ട് കളിക്കുന്നതായിരിക്കും. ഗൈസ് അപ്പം ഇവിടെ ഒക്കെ ഒന്നുമില്ല. ഇപ്പം നമുക്ക് വുഡ് കിട്ടിയിട്ടുണ്ട്. വുഡ് ഇപ്പം ആവശ്യമില്ല, നമുക്ക് വുഡ് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വുഡ് ഇപ്പം നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഇപ്പം ആവശ്യമുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. വെപ്പൺ കീ ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. ഗൈസ് നമുക്ക് വെപ്പൺ കീ വെപ്പൺ എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ജസ്റ്റ് കല്ലൊന്ന് പെറുക്കി കളയാം. അപ്പൂപ്പൻ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ പ്ലാങ്ക് ഉണ്ടോ നോക്കാം. അപ്പോൾ ഗൈസ് പ്ലാങ്ക് ഇല്ല. അപ്പോൾ ഗൈസ് അപ്പൂപ്പൻ വരുന്നുണ്ട്, ഓടിക്കോയ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ സോഫേൻ്റെ അടിയിലേക്ക് കയറി നിന്നിട്ടുണ്ട്. അപ്പൂപ്പൻ കാണുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അപ്പൂപ്പ കാണുന്നുണ്ടോ? ഇല്ല ഗൈസ്, നമ്മൾ ഇനിയിപ്പോൾ അപ്പൂപ്പം കാണൂല. അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിലേക്ക് എത്തി നോക്കുമായിരിക്കും ഗൈസ്. അങ്ങനെയാണ് അപ്പൂപ്പൻ്റെ ഹോബി ഗൈസ്. ഇവിടെ തീപ്പെട്ടി നമുക്ക് വുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ പോയിട്ട് നമ്മളെ അപ്പൂപ്പൻ്റെ റൂമാണ് ഗൈസ് ഇത്. ഇതാണ് അപ്പൂപ്പൻ്റെ റൂം. നിങ്ങൾക്ക് ഗ്രാനി 3 കളിക്കുന്ന ആളാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ് നമുക്ക് സ്ലിംഗ് ഷോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ പോയിട്ട് അപ്പൂപ്പനെ അങ്ങ് തീർത്താളയാ ഗൈസ്. ഗൈസ് അപ്പൂപ്പൻ ഇവിടെ വടിയായിട്ടുണ്ട്. അപ്പോൾ 2:30 അപ്പൂപ്പൻ വടിയായിട്ടുള്ളത് ഗൈസ്. അപ്പം അപ്പൂപ്പൻ്റെ തോക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി പോയിട്ട് നമുക്ക് കാക്കനെ വടിയാക്കാം ഗൈസ്. അപ്പോൾ ഈ കല്ലല്ല ഗൈസ് തോക്കിൻ്റെത്, തോക്കിൻ്റെ ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഷൂട്ട് അടിക്കുന്നതിന് താഴത്ത് ഒരു ചുവന്ന സാധനം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഷോട്ട് ഗൺ ഡെമോ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ തന്നെ അങ്ങ് മുകളിലേക്ക് പോകാം, കാക്കനെ വടിയാക്കാം ഗൈസ് നമുക്ക്. ഗൈസ് അപ്പൂപ്പന് 2:30 ആണ് ഇപ്പം വടിയായിട്ടുള്ളത്.
അപ്പം അപ്പൂപ്പൻ ജസ്റ്റ് ഒന്ന് മയങ്ങിയതാണ്. അപ്പം അപ്പൂപ്പനെ കൊല്ലാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഗൈസ് നമുക്ക് കാക്കേനെ വടിയാക്കാം. അപ്പോൾ കാക്കേൻ്റെ അടുത്ത് ഇപ്പോൾ ഷെഡ് കീയാണ് ഉള്ളത് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗണ്ണിട വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് പോയിട്ട് നമ്മളെ ഷെഡ് കീ എടുത്തതിന് ശേഷം നല്ല സ്പീഡിൽ തന്നെ ഓടിയതിന് ശേഷം ഇവിടുന്ന് ഒറ്റ ചാടലങ്ങ് ചാടിക്കൊടുക്കാം. അപ്പോൾ ഷെഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അത് ഇനി നമുക്ക് തോക്കെടുത്തിട്ട് തന്നെ ഗൈസ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇനി ഗൈസ് നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. തോക്ക് നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അപ്പൂപ്പൻ വരുമ്പം തന്നെ നമുക്ക് അടിച്ചു കൊല്ലാനായിട്ട് സാധിക്കും. അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് നിന്ന് തോക്ക് വാങ്ങിയിട്ട് നമ്മളെ അടിച്ചു കൊല്ലും ഗൈസ്. ഗൈസ് നമുക്ക് അപ്പൂപ്പൻ്റെ റൂം ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. ഇപ്പോൾ ഗൈസ് ഇവിടെ ഇവിടെ എന്തോ ഒരു കീ ഗൈസ് പെഡ്ലോക്ക് കീ ആണ്. പെഡ്ലോക്ക് കീ ഇപ്പോൾ ആവശ്യമില്ല, നമുക്ക് അവസാനം എടുക്കുക. അതൊന്ന് അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഗൈസ് എടുത്ത് സേഫ്റ്റി നമുക്ക് കിട്ടിയിട്ടില്ല. ചില സമയത്ത് ഈ വാഷ് ബേസിനിലൊക്കെ കൊണ്ടിടുന്ന കാണാം കീ എല്ലോ സൂക്ഷിച്ച് വെക്കണ്ടേ. എന്തെങ്കിലും വാഷ് ബേസിലൊക്കെ കൊണ്ടേ വെക്കും ഗൈസ്. നമ്മൾ കാറിൻ്റെ ഡിക്കി നോക്കിയിട്ടില്ല ഗൈസ്. നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ ഗൈസ് നമ്മളെ ലിഫ്റ്റ് പൊന്തി പൊന്തി വരുന്നുണ്ട്. ഇത് വരാൻ നാളെ രാവിലെ ആവും ഗൈസ്. ഗൈസ് നമ്മൾ ലിഫ്റ്റിൽ കയറ്റിയിട്ടുണ്ട്. ഇനി മുകളിലുള്ള നമ്മളെ സിലിണ്ടറിനെ എൻ്റെ ബക്കറ്റിൽ കൊണ്ടിടാം ഗൈസ്. ബക്കറ്റല്ല ഗൈസ്, സോറി, തൊട്ടിൽ ഗൈസ്. തൊട്ടിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ സിലിണ്ടറിനെ എന്നാ പിടിച്ചോ. ആ നല്ല ടൂണൊക്കെ ഇട്ടിരുന്നുണ്ട് ഗൈസ്. ഇനി എന്താണോ തരാൻ പോന്നെ. ഗൈസ് നമുക്ക് സേഫ്റ്റിയാണ് വന്നിട്ടുള്ളത്. തുള്ളിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ എത്തായിരുന്നു. അപ്പം ജസ്റ്റ് നമ്മൾ ലിഫ്റ്റിൽ തന്നെ അങ്ങ് പോകാൻ വിചാരിച്ച് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ഒരു കളി കളിച്ചത്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ആഹാ, അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ട്രെയിൻ കീ ഉണ്ട്. അപ്പോൾ ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതങ്ങോട്ട് താഴത്തേക്ക് ജസ്റ്റ് ഒരു ചാടൽ ചാടാം. എന്നിട്ട് നമുക്ക് പോയിട്ട് തോക്കെടുത്തിട്ട് വരാം ഗൈസ്. തോക്കെടുക്കുക, പോകുക, അപ്പൂപ്പന വെടിവെക്കുക, കൊല്ല. അപ്പോൾ ഗൈസ് നമുക്കിപ്പം അപ്പൂപ്പനെ കൊന്നിട്ട് വരാം. ഫോമിലാണ് ഗൈസ് അപ്പൂപ്പൻ ഉള്ളതെന്ന് തോന്നേ. അപ്പൂപ്പൻ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കൂല ഗൈസ്. അപ്പൂപ്പന് തോക്കേ പറ്റൂ. അപ്പൂപ്പന് കല്ല് പറക്കാനൊന്നും സാധിക്കൂല. അപ്പൂപ്പ എന്തല്ല, നമ്മൾ ബാക്കിലും കിട്ടോ. അയ്യോ, അപ്പൊ ഗൈസ് അപ്പൂപ്പന് വടി കൊണ്ടിട്ട് അപ്പൂപ്പന് വടിയായിട്ടില്ല ഗൈസ്. ആദ്യം തന്നെ ഇപ്പം നമ്മൾ വടിയാക്കി. വീണ്ടും പരുതാം ഗൈസ് നമുക്ക് ഇവിടെ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് അതിനു മുമ്പ് നമ്മളൊരു കാര്യം മറന്നുപോയി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഷെഡ് കീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷെഡ് നമുക്ക് തുറക്കാം. അപ്പോൾ ഷെഡിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങയില്ല എന്ന് പറയാൻ കഴിയില്ല ഗൈസ്. ഇവിടെ എക്സിലേറ്റർ ഉണ്ട് ഗൈസ്. നമുക്ക് നേരെ ട്രെയിനിൻ്റെ അടുത്തേക്ക് വിടാം. അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വന്ന് ഇടൊറ്റ ചാടലി ചാടാം. എന്നിട്ട് നമുക്ക് വേഗം പോയിട്ട് ട്രെയിനിൻ്റെ കീ എടുത്തിട്ട് ഇവിടെ കൊണ്ട് ചാടാം. എന്നിട്ട് നമുക്ക് ഒരു സാധനം, രണ്ട് സാധനം കൂടി കിട്ടാനുണ്ട് ഗൈസ്. ആ തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഈ ഒരു കോയിനും കൂടി കിട്ടാനുണ്ട്. ആ തേങ്ങയിലടക്കം കൂടുതലും കോയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ അതും അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നേരെ പോകുക, തോക്കെടുക്കിട്ട് വരാം ഗൈസ്. തോക്കിനെ കൊണ്ടൊരു കാര്യമുണ്ട്. ആ റൂമിൽ ഒരു ചില്ല് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രോബാർ എടുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്ന് തോക്കെടുക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ തോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അപ്പൂപ്പൻ എണീച്ചെന്ന ഗൈസ് തോന്നുന്നേ. ഗൈസ് നമുക്കിടുന്ന് ഈ ഒരു സാധനം എടുത്തളിയാം. അപ്പുറത്തോട്ടാണ് പോകാം ഗൈസ്, അല്ലെങ്കിൽ അപ്പൂപ്പൻ പെട്ടെന്ന് മുമ്പിൽ വരും. പെട്ടെന്ന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തായാലും വടിയാവുന്നതായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് ഡേ വണ്ണിൽ തന്നെ ജയിക്കാനായിട്ട് ശ്രമിക്കാം ഗൈസ്. ഇതിൽ ഫുള്ള് ബഗ്ഗാണ്. അപ്പോൾ അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പം നിഴല് പോലെ കണ്ട്. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഓടി വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പൻ തിരിച്ചു വരും. അപ്പം നമ്മൾ ഇങ്ങനെ ഓടി വെക്കണം.
അപ്പോൾ ഗൈസ് നമുക്കൊന്നും കൂടി പോയിട്ട് നമ്മളെ ഉണ്ട എടുത്തിട്ട് വരാം. അപ്പം ഉണ്ട എടുക്കാൻ പോയി, ഒരു ഉണ്ടയെ കിട്ടിയില്ലും ഗൈസ്, നമുക്കത് മതി. ഇപ്പം നേരെ തന്നെ ഈ അപ്പം വഴിയിലൊക്കെ കിടന്നിനി. അപ്പം ഗൈസ് നമുക്ക് നേരെ തന്നെ അങ്ങോട്ടേക്ക് പോകാം. ചില്ല് പൊട്ടിച്ചിട്ട് പൊട്ടിക്കുക, ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുക. ഇതിലേ കടന്നതിന് ശേഷം ഗൈസ് നമുക്ക് ഇവിടെ ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്യൂസ് നമുക്ക് ആവശ്യമില്ല ഗൈസ്, കാരണം ഇത് ഗേറ്റ് തുറക്കാനുള്ള ഫ്യൂസാണ്. ഈ ഫ്യൂസല്ല നമുക്ക് വേണ്ടത്, വേറൊരു ഫ്യൂസ് ഉണ്ട്, അത് പെഡ്ലോക്ക് എന്നാണ് കിട്ടുന്നത് ഗൈസ്. ഈ വയർ കേബിൾ നമുക്ക് ആവശ്യമില്ല ഗൈസ്. നമ്മൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇത് തുറക്കാൻ പോകണം. ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തേങ്ങയുണ്ട് ഗൈസ്. അപ്പം തേങ്ങ പോയിട്ട് നേരെ ഉടക്കാം ഗൈസ്. നമുക്ക് നമ്മളെ താഴത്ത് അതിയൊരു പൊട്ടിക്കുന്ന സാധനമുണ്ട്, തേങ്ങ ഉടക്കാനായിട്ട് വേണ്ടിയിട്ടൊരു സാധനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പം ഭയങ്കര റിച്ചാണ് ഗൈസ്. റിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് റിച്ചാണ്. അപ്പം എൻ്റെ വീട്ടിൽ സി സി ടി വി വരെ ഉണ്ട് ഗൈസ്, പക്ഷെ അത് വർക്കാവില്ല എന്നേ ഉള്ളൂ. വർക്കാത്ത സി സി ടി വി ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കോയിൻ ഉണ്ട്. 2 മിനിറ്റ് സമയം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ കോയിൻ ഇട്ടതിന് ശേഷം ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടിട്ട് നമുക്ക് റോബോട്ടിന് കൊണ്ട് കൊടുക്കാം. ഇനി റോബോട്ട് ശല്യം ചെയ്യാൻ വരില്ല ഗൈസ്. അപ്പോൾ ഗൈസ് അത് എടുത്തിട്ടുണ്ട് റോബോട്ട്. ഇനി നമുക്ക് തോക്കെടുത്തിട്ട് നേരെ, തോക്കല്ല ഗൈസ്, നമുക്ക് സ്ക്രീൻഷോട്ടിൻ്റെ അടുത്ത് പോകണം. ഇനി സ്ക്രീൻഷോട്ടാണ് ആവശ്യം ഗൈസ്. ഇല്ല ഗൈസ്, അതാണ് അപ്പൂപ്പാൻ. ഇനി നമുക്ക് നേരെ സ്ക്രീൻഷോട്ടിൻ്റെ അടുത്ത് പോവാം. നമ്മൾ അപ്പൂപ്പനെ ചുറ്റിക്കും ഗൈസ്. അപ്പൂപ്പനേക്കാളും സ്പീഡുണ്ട് ഗൈസ് നമുക്ക്. ഇനിയിപ്പം നമ്മൾ അപ്പൂപ്പനെ കൊല്ലുന്നു, പോ 2 കുപ്പി എടുക്കുന്നു. അതിനുശേഷം ആ 2 കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നു. വെള്ളം നിറച്ചതിന് ശേഷം പെഡ്ലോക്ക് കീ കൊണ്ട് തുറക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് 1 കല്ലും കൂടി എടുത്ത് കളയാം എക്സ്ട്രക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മളോട് അറിയാണ്ട് 1 കല്ലും കൂടി വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ 2 കല്ലെടുക്കാം. പെഡ്ലോക്ക് കീ, ആ ഗൈസ് ഇവിടെ പെഡ്ലോക്ക് ഉണ്ട്. നമുക്ക് പോയിട്ട് ആ 2 കുപ്പി വീഴ്ത്തിയിട്ട് വരാം. കുപ്പി ഇവിടെ നിന്നല്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് വീഴ്ത്തുന്നതിനേക്കാളും നല്ലത് ഗൈസ് നമുക്കിത് ഇവിടുന്ന് വീഴ്ത്താം. ഇവിടുന്ന് വീഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടും ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടുന്ന് വീഴ്ത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടുന്ന് വീഴ്ത്തി, ഈ ഒരു കുപ്പി ഇവിടുന്ന് വീഴ്ത്തി കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ വീഴ്ത്തി നോക്കാം. അപ്പോൾ ഗൈസ് സത്യം പറഞ്ഞാൽ നല്ലോണം ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീണ്ടും ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഒന്നും കൂടി കൊടുത്ത്, അപ്പോൾ ഗൈസ് നമ്മൾ അപ്പുറം വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്ത് പോയിട്ട് ഒന്നും കൂടി നമ്മൾ എടുത്തിട്ട് വരേണ്ട അവസ്ഥ വന്നു ഗൈസ്. ഗൈസ് കല്ലെടുക്കുന്നുണ്ട്. അതിനും അന്നേരത്താണ് നമ്മൾ കാര്യം ഓർത്തത്. അപ്പോൾ ഗൈസ് കാറിൻ്റെ ഡിക്കി ഓപ്പൺ ആക്കാൻ കഴിയും. അപ്പോൾ ഡിക്കിൽ എന്തുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഒന്നുമില്ല ഗൈസ്, എന്താ ചെയ്യുക ഗൈസ്? ഇത്രയും റിച്ചായിട്ട് ഇങ്ങനെ തുള്ളിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആടെ ഒരു കുപ്പി വീപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ ഒരു കുപ്പിയും കൂടി നമ്മൾ വീപ്പിക്കണമെന്ന്. അപ്പോൾ ഗൈസ് ആ കുപ്പിയും കൂടി നമ്മൾ വീപ്പിച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് പ്ലാങ്ക് വരുത്തണം ഗൈസ്. ഇനി പ്ലാങ്ക് എവിടെയാണോ ഉള്ളത് ഗൈസ്. ഗൈസ് അപ്പൂപ്പൻ ഇവിടുന്ന് ഓടിയച്ച ചവ് നോക്കാമല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് ഒന്നും ആയിട്ടില്ല ഗൈസ് അപ്പൂപ്പന്. ഓനോ. അപ്പോൾ ഗൈസ് അപ്പൂപ്പൻ നമ്മളെ പറ്റിച്ചു. അപ്പൂപ്പന് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടതിനെ. ഗൈസ് അപ്പൂപ്പൻ പുറത്താണുള്ള. ഗൈസ് അപ്പൂപ്പൻ നമ്മളെ കണ്ടില്ല. അപ്പൂപ്പൻ എവിടെയോ ഉണ്ട്. അപ്പം നമ്മൾ ആ അപ്പൂപ്പ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൂപ്പൻ തോക്കെടുക്കുമോ നോക്കാം ഗൈസ്. അപ്പൂപ്പ തോക്കെടുക്കലും നമ്മൾ ഒരു പൊട്ടിക്കൽ പൊട്ടിക്കണം. നമ്മൾ അപ്പൂപ്പനെ വടിയാക്കണം. അപ്പൂപ്പ തോക്കാടിയാണല്ലോ അപ്പൂപ്പ. അപ്പൂപ്പ ഇത് എവിടേക്കാണ് അപ്പൂപ്പ പോന്നേ? അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ അങ്ങ് തീർത്തളയാ ഗൈസ്. അപ്പൂപ്പനെ നമ്മൾ വടിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ പോവുക ഗൈസ്. ഇനി ഒന്നും ചെയ്യാനില്ല ഗൈസ്, നമുക്ക് നേരെ പോവുക. ഓ ഗൈസ് ഒരു പ്രശ്നമുണ്ട് ഗൈസ്, നമുക്ക് പ്ലാങ്ക് ഇനിയും കിട്ടിയില്ല. പ്ലാങ്ക് വരുത്തണം ഗൈസ്. നമുക്ക് ഏറ്റവും താഴത്തേക്ക് പോകാം. ഷെഡിൻ്റെ ബാക്കിൽ പ്ലാങ്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നോക്കിക്കളയാം ഗൈസ്. ഗൈസ് ചിലപ്പോൾ താഴെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഗൈസ് ഇതിലൊന്നും ഇല്ല. നേരെ നമുക്ക് പ്ലാങ്ക് ഇടിയും കൊണ്ടുപോകാം.
ഇവിടെ എവിടെയും പ്ലാങ്ക് കാണുന്നില്ല ഗൈസ്. ഗ്രാനി എങ്ങനെ ഉണ്ടോ ഗൈസ്, ഈ വാതിലിൽ ഓർക്കുമ്പോൾ ഗ്രാനി ഓടിയെത്തും. അപ്പോൾ പിന്നെ എന്നെ ചെവിട് കാക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമില്ല ഗൈസ്. ആ ഗൈസ്, നമുക്ക് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ കടിക്കാനൊന്നുമില്ല ഗൈസ്, നമുക്ക് നമ്മൾ ജയിച്ചു തന്നെ വേണം പറയാം. ഗൈസ് നമ്മളിപ്പോഴും ഡേ വണ്ണിൽ തന്നെയാണുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പൂപ്പൻ നമ്മളെ തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല ഗൈസ്. അപ്പൂപ്പൻ തീർത്താൽ നമ്മൾ ഡിം. പക്ഷെ എന്നാലും ജയിക്കും ഗൈസ്. പക്ഷെ നമുക്ക് ഡേ വണ്ണിൽ തന്നെ ജയിക്കാനായിട്ട് സാധിക്കില്ല ഗൈസ്, അതാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ തന്നെ പോകാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോണ്. പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ സാധനം എടുക്കാം. എന്നിട്ട് ഇത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഗൈസ് അന്നേരം ഒന്നും ഉണ്ടാവില്ല. ഈ ചക്രം കൊണ്ടാണ് ഗൈസ് ഗേറ്റ് തുറക്കേണ്ടത്. ഗേറ്റ് ഇനിയിപ്പം നമുക്ക് ആവശ്യമില്ല. ഇനിയെന്നല്ല നമുക്ക് ആവശ്യമേ ഇല്ല, ഞാൻ പോകാൻ കഴിയും. പക്ഷേ എങ്കിൽ നമുക്ക് ഗേറ്റിൽ കൂട്ടി എല്ലാമല്ലോ ഗൈസ് പോകേണ്ടത്, നമുക്ക് ട്രെയിന് മതി. അപ്പോൾ ഗൈസ് നമുക്ക് പറക്കാം. ഗൈസ് ഇങ്ങോട്ടാണ് ഗൈസ്. ഇവിടുന്ന് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്, പെഡ്ലോക്കിൻ്റെ കീ. പെഡ്ലോക്ക് കീ എന്ന് പറയുന്ന ആ ബോക്സ് തുറക്കാനുള്ളതാണ്. പക്ഷെ ശരിക്കും പെഡ്ലോക്കിൽ നിന്ന് എന്തെങ്കിലും സാധനം കിട്ടണമെങ്കിൽ ആ രണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കലാണ് കീ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ആ കീ ഇങ്ങ് എടുത്തിട്ട് വരാം. കീ അല്ല, സോറി ഗൈസ്, ബോട്ടിൽ. പാത്രം എന്ന് പറഞ്ഞില്ല ഗൈസ്, അതിന് മുമ്പ് ഇവിടെ പാത്രം ചെയ്താൽ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ ഇങ്ങനെ തിരിയും ഗൈസ്. അന്നേരം ഇവിടെ ഇങ്ങനെ നമ്മളെ. അപ്പോൾ ഗൈസ് നമ്മൾ വിചാരിച്ച സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജയിച്ചെന്ന് തന്നെ വേണം നമുക്ക് പറയാം ഗൈസ്. വേണമെങ്കിലല്ല ഗൈസ്, ജയിച്ച് ഗൈസ്. അപ്പൂപ്പം വഴി തന്നെ വരുന്നുണ്ട് ഗൈസ്, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഗൈസ് അപ്പൂപ്പം നമ്മളെ കാണണ്ട. ഗൈസ് അപ്പൂപ്പൻ ഇങ്ങോട്ട് വന്നിനോ സംശയമാണ് ഗൈസ്. ഗൈസ് അപ്പൂപ്പൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഫസ്റ്റ് ആക്സിലേറ്റർ എടുക്കുക, എന്നിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് നമ്മൾ ഈ വാതിൽ തുറന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ട്രെയിൻ കീ എടുത്തതിന് ശേഷം ട്രെയിൻ കീ ഇങ്ങനെ പോവുക. ഇതാദ്യം പൊട്ടിക്കളയുക ഗൈസ്. എന്നിട്ട് ട്രെയിൻ കീ എടുക്കുക. ട്രെയിൻ കീ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി പോവുക, ഈ വാതിൽ അങ്ങ് പൂട്ടണം. വാതിൽ പൂട്ടിയാലേ ഈ ട്രെയിൻ വർക്കാവുള്ളൂ ഗൈസ്. സെൻസറിലും വെച്ച വലിയ ട്രെയിനാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ട്രെയിൻ എടുക്കാൻ പോവാണ്. ഇപ്പോൾ ജയിച്ചു ഗൈസ്. ഗൈസ് അടിപൊളി ട്യൂണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് റിവേഴ്സ് എടുത്തതിന് ശേഷം സ്പീഡിൽ മുമ്പോട്ട് പോകും. അന്നേരം അത് അടിച്ച് പൊളിച്ച് അങ്ങ് പോയി കളയും ഗൈസ് നമ്മൾ. ഗൈസ് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഗൈസ് അപ്പൂപ്പൻ ഇടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലം വല്ലം നോക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ സ്ലെൻഡറീന വരാൻ ചാൻസ് ഉണ്ട്. ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ് ഇവിടെ സ്ലെൻഡറീന വന്നിട്ടുണ്ട്. ഗൈസ് ദ എൻഡ്. ഇപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം അടുത്ത വീഡിയോ വരുന്നവർ എല്ലാവർക്കും ബൈ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് പുറമെ വരുന്ന ബെല്ലൈക്കണും കൂടി ഓൺലൈക്കൊക്കെ കിട്ടാൻ മാത്രമേ ഇനി വരുന്ന ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ ഗൈസ്. എന്തായാലും നിങ്ങൾ ബെല്ലൈക്കൺ ഓൺലോക്കി ഇടുക. അപ്പം നേരെ അടുത്ത വീഡിയോ വരുന്നവർ എല്ലാവർക്കും ബൈ.